Hi, it's me Vijay. You are watching my channel. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എന്തിനെ പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും സപ്ലി അല്ലെങ്കിൽ എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഡിസംബർ ഒക്കെ ആയി എക്സാം ഒക്കെ വരാറായി. ക്രിസ്മസ് എക്സാം അങ്ങനെ കുറേ എക്സാം ഒക്കെ വരാറായി. നമുക്ക് എല്ലാവർക്കും സപ്ലി ഉള്ളതാണ്. എനിക്കും ഉണ്ട് സപ്ലി. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാനോ അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. അതിനുവേണ്ടിയുള്ള ഈസി ടിപ്സ് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈസി ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പഠിച്ച് എക്സാം എഴുതുന്നതിനെ പറ്റിയല്ലേ പറയാൻ പോകുന്നത്. നമുക്ക് കോപ്പി അടിച്ച് എങ്ങനെ പ്രോ ആയിട്ട് കോപ്പി അടിച്ച് എങ്ങനെ എക്സാം എഴുതാം, പാസ്സാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഓരോ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അത് തികച്ചും യാദൃശ്ചികമാണ്. ഇത് ഞാൻ മാത്രം കണ്ടുപിടിച്ച സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പം കോപ്പി അടിക്കാനുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചെറിയ പ്രിൻറ്റർ വരെ, മൈക്രോ കോപ്പി എടുക്കാൻ പറ്റുന്ന ചെറിയ പ്രിൻറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രീ കോസ്റ്റ് ആണ്. 5 പൈസ മുടക്കില്ലാതെ നമുക്ക് കോപ്പി അടിച്ച് എങ്ങനെ പാസ്സാവാം എന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോപ്പി അടിക്കാൻ വേണ്ടി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പോർഷൻ, അതായത് ഏത് ക്വസ്റ്റിൻ്റെ ആൻസറാണോ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ തുണ്ട് വെക്കണമെന്ന് ആഗ്രഹമുള്ളത്, അതിൽ ജസ്റ്റ് ഈ സംഗതി വലിയ കുട്ടിയെ അടുത്തേക്ക് വരൂ. ഇതിന് വേണ്ടിയിട്ട് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ വെറുതെ ഒരു പേപ്പർ കീറ ഇവിടെ വെക്കുക. ഇവിടെ വരും ഒരു സെല്ലോ ടേപ്പ് കീറ. ക്ലോസ് അപ്പ് കാണിച്ചു കൊടുക്കും. ഫുള്ളായിട്ട് ഒട്ടിക്കുക. അതായത് ഈ ഒരു പോർഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത്ര ഫുള്ളായിട്ട് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് ഉടച്ചെടുക്കുക. കട്ട് ചെയ്തു കട്ടി 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 കട്ട് ചെയ്തെടുത്തിരിക്കാം. ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത്. നമ്മളത് ഫുള്ള് കവർ ചെയ്ത് സെല്ലോ ടേപ്പിൽ കവർ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെറിയൊരു ഇതാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തുണ്ട് വെക്കണ അത്ര ഒരു സൈസിലാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം എടുത്തേക്കുന്നത്. ഞാൻ ഈ ഒരു സൈസിലാണ് വെക്കണം, നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. കമോൺ. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എടുക്കുക. ഇതെടുത്തിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തുറക്കുക, വെള്ളത്തിൻ്റെ ഇടയിലേക്ക് വെക്കുക. ഇത് ചെയ്യും. ഇവിടെയാണ് സെല്ലോ ടേപ്പ് ഉള്ളത്, ഇവിടെയാണ് പേപ്പർ ഉള്ളത്. ഈ പേപ്പറുള്ള ഭാഗം നമ്മളെടുക്കുക, വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ചിട്ട് ഈ ഒരു പേപ്പറിനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് ഈ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടോ കീറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടേ. കയ്യിൽ വെച്ചിരിക്കാം കടോ, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. പലരും കോപ്പി അടിക്കുന്നത് വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് പേപ്പേഴ്സ് കാണുമ്പോഴത്തേക്കും മിസ്സുമാർ എന്തായാലും നമ്മൾ നോക്കും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇത് നമ്മൾ എടുക്കുക, ഇത് എവിടെയെങ്കിലും പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് മാത്രം ആവശ്യമുള്ള അങ്ങനെ എടുത്ത് നോക്കിയാൽ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്യുക. ഇത് കാണിച്ചതെന്ന് ഞാനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം കളിക്കാതെ പിടിക്കപ്പെടുവാണെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗൈസ്, ഓ ഗൈസ്, ടാറ്റാ.